ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് അമിക്കസ് ക്യൂറി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചതോടെ തൃശൂർ പൂരം അടക്കമുള്ള ഉത്സവങ്ങൾ പ്രതിസന്ധിയിലാകുമെന്ന് ആനയുടമകളും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും കൂടിയാലോചിച്ച് നിയമ നടപടികൾ സ്വീകരിക്കാനൊരുങ്ങി ദേവസ്വങ്ങൾ. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് പുറത്തുവന്നതോടെ തൃശൂർ പൂരമടക്കമുള്ള ഉത്സവങ്ങൾ ഏറെ പ്രതിസന്ധിയിലാകുമെന്ന ആശങ്കയിലാണ് വിവിധ ദേവസ്വങ്ങളും ആനയുടമകളും. ഒട്ടും പഠിക്കാതെയാണ് ക്ഷേത്രങ്ങളെക്കുറിച്ചും അവിടെയുള്ള ആചാരങ്ങളെക്കുറിച്ചും ഇപ്പോൾ ആന എഴുന്നള്ളിപ്പൊക്കെ ആയാലും കൂടുതൽ കോടതി പറയുന്നത്. ഈ അമ്പലത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ നടക്കുന്ന സമയത്ത് അവിടെ അമ്മിക്കസ് ക്യൂറി പോകുന്നു, അത് അമ്മിക്കസ് ക്യൂറി പോകുന്നു ശരിയാണോ, അല്ലെങ്കിൽ ആന ഉടമസ്ഥന്മാരെയും ക്ഷേത്രങ്ങളെയൊക്കെ വിളിച്ചു ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കണം, അതിനുശേഷം ഒരു തീരുമാനം എടുക്കുന്നതല്ലേ. വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ടല്ല എഴുന്നള്ളിക്കുന്നത്, ഒരു ആചാരത്തിൻ്റെ മുകളിലും അനുഷ്ഠാനത്തിൻ്റെ മുകളിൽ പേരിൽ തന്നെയാണ് ഒരു എഴുന്നള്ളിപ്പ് കഴിഞ്ഞാൽ 24 മണിക്കൂർ പാടില്ല. പക്ഷേ 24-ാമത്തെ മണിക്കൂർ അവിടെ അമ്പലത്തിൽ ആന എഴുന്നള്ളിപ്പ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ആനകളെ മതപരമായ ചടങ്ങുകൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ. ഒരു ദിവസം ആനകളെ 100 കിലോമീറ്ററിലധികം വാഹനങ്ങളിൽ കൊണ്ടുപോകരുത്. 2 എഴുന്നള്ളിപ്പുകൾക്കിടയിൽ 24 മണിക്കൂർ വിശ്രമം വേണം. 65 വയസ്സ് കഴിഞ്ഞ ആനകളെയും ചികിത്സയിലിരിക്കുന്നതോ അസുഖമുള്ളതോ ആയ ആനകളെയും എഴുന്നള്ളിക്കരുത്. ഉത്സവങ്ങളിൽ ആനകൾ തമ്മിൽ 3 മീറ്ററും ആനകളും ജനങ്ങളും തമ്മിൽ 10 മീറ്ററും അകലം വേണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ അമിക്കസ് ക്യൂറി മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ പുതിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ പൂരം നടത്താനാകാത്ത സ്ഥിതിയാണെന്നും കൂടിയാലോചിച്ച് നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പാറമേക്കാവ് സെക്രട്ടറി ജി രാജേഷ് TCV യോട് പറഞ്ഞു. ഈ റിപ്പോർട്ട് വെച്ച് പൂരം നടത്താൻ വളരെ ബുദ്ധിമുട്ടാണ്, ഒരുപക്ഷെ നടത്താൻ സാധിക്കില്ല. ഒരു ആനയായിട്ട് 3 മീറ്റർ, ആനയും മാലാലായിട്ട് 10 മീറ്റർ, ഇതൊരിക്കലും പ്രാക്ടിക്കലില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് തെക്കോട്ട് ഇറക്കോ കുടമാറ്റോ ഒന്നും അതിൻ്റെ ഉള്ളിൽ ആ പറയുന്ന രീതിയിൽ 15 ആനയ്ക്ക് പകരം 4 ആനയോ 5 ആനയോ നിർത്താൻ പറ്റുള്ളൂ. ഇന്ന് ആകെ കേരളത്തിലുള്ള 320 ആനയാണ്. അതിൽ ഏതൊരു സമയത്തും 50% ആനകൾ മതപ്പാടുള്ളൂ, വേറെ എന്തെങ്കിലും രോഗബാധിതയായിട്ട് നിൽക്കും. ഇതിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങോട്ട് കൊണ്ടുവരാനും സമ്മതിക്കില്ല, ഉള്ള ആനകളെ വെച്ച് നടത്താനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ ഇതിനെ തകർക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് നടക്കുന്നത്. ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും ജനങ്ങൾ ഒറ്റക്കെട്ടായി എതിർക്കണമെന്നും തിരുവമ്പാടി സെക്രട്ടറി കെ ഗിരീഷ് കുമാർ അഭിപ്രായപ്പെട്ടു. കേരളത്തിലെ പൂരങ്ങളെല്ലാം ഇനി ഏത് തരത്തിൽ നടത്തണം എന്നുള്ളത് ഇനി അമിക്കസുരീൻ അല്ലെങ്കിൽ കോടതിയും തീരുമാനിക്കേണ്ട ഒരു ആ ചരിത്രങ്ങളെയൊക്കെ മാറ്റി മറയ്ക്കുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ പൂരത്തിൻ്റെ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ മഠത്തിൽ വരവ് നടക്കില്ല. അതേപോലെ ഓരോ ഭാഗത്തും നമ്മളെ സ്വരാജ് റൗണ്ടിലേക്ക് കടന്നാലും 7 ആനകൾ നിരന്നു നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും 10 മീറ്റർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് നടക്കുക? ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല. നമ്മളത് അതിനെ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പൂരപ്രേമികളും ജനങ്ങളെ ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് നിന്ന് ഇതിനെ എതിർക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ അന്തിമവിധി വന്ന ശേഷം തുടർ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനുള്ള ഒരുക്കത്തിലാണ് ദേവസ്വങ്ങളും ആനയുടമകളും. TC വിനോസ്, തൃശൂർ.